ദൈവത്തിന്റെ സംരക്ഷണവും വഴിനടത്തലും പലരും ജീവകാലം മുഴുവനും അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതൊരു മനോഹരമായ യാത്രയാണ്. പക്ഷേ ഈ ലോകത്തിൽ അത് അനുഭവിക്കാത്ത കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അവർ അത് അനുഭവിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഗുരുതരമായ ചില പരിതസ്ഥിതികൾ ഉണ്ടായിട്ടുണ്ടാവാം. കുട്ടിക്കാലത്ത് ലൈംഗിക പീഡനത്തിന് ഞാൻ ഇരയായി. ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ ദൈവം ആ പരിതസ്ഥിതിയിലൂടെ കടക്കാൻ എന്നെ സഹായിച്ചത് കാണുന്നു. ഇന്ന് നിങ്ങളോട് ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നാശത്തിന്റെ പാതയിലായിരുന്ന ഒരു യുവാവിന്റെ കഥ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നു. ഈ കഥയും എന്റെ പ്രസംഗവും കേട്ട ശേഷം നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാനും മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരാനും ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ട്രെവർ കാർ വിക്ടറി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബിരുദം നേടി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പലരും ട്രെവർ അടക്കം ഈ ദിവസം വരുന്നത് കണ്ടില്ല. കാലം മുഴുവനും അയാളുടെ മനസ്സിനെ പക കീഴടക്കി. ഹൃദയം ഇരുൾ കൊണ്ട് വീർപ്പ് മുട്ടി. വീട്ടിൽ പൊള്ളയായ വലിയൊരു കറുത്ത ദ്വാരമുള്ളതായി എനിക്ക് തോന്നി. അവിടെ ഞാനല്ലാതെ മറ്റാരും ഇല്ലെന്നും പിന്നെ കോപവും അസ്വസ്ഥതയും വല്ലാത്തൊരു ഏകാന്തതയും. ഞാൻ ഈ ലോകത്തിൽ ചേർന്നവൻ അല്ല എന്നുള്ളൊരു തോന്നലും. ഞാൻ എൻ്റെ മനസ്സിനോടും പിന്നെ ബൃന്ദയോടും പറഞ്ഞു, എന്താണ് ഇവന് വേണ്ടത്? അവൻ്റെ ജീവിതം എനിക്ക് എങ്ങനെ മാറ്റാനാവും? അവനൊരു നല്ല മാതൃകയാവാനും എനിക്കാവും. അവൻ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു പിതാവാകാനും എനിക്ക് സാധിക്കും. പിന്നെ തെറ്റും ശരിയും അവനെ പഠിപ്പിക്കാനാവും. അവനെ എല്ലാവരും അഭിമാനിക്കത്തക്ക തരത്തിലുള്ള ഒരു മനുഷ്യനാക്കാനും എനിക്ക് സാധിക്കും. പക്ഷേ അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു അവൻ എന്തിലേക്കാണ് ഈ യാത്ര ചെയ്യുന്നതെന്ന്. അയാളെ ഡേക്കർ ഫെസിലിറ്റീസിൽ നിന്നും പല എലിമെന്ററി സ്കൂളുകളിൽ നിന്നും പുറത്താക്കി. കുടുംബത്തിലെ ചില വ്യക്തികൾ ട്രെവറെ അവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റിവെച്ചു. വളരെ ചെറിയ ഒരു കുട്ടി കോപവും കയ്പും കൊണ്ട് ഓടി നടക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഞാൻ എൻ്റെ കൂട്ടുകാരികളുടെ കുട്ടികളെ കണ്ടപ്പോൾ അവർ മക്കളെക്കുറിച്ച് സന്തോഷത്തോടെ സംസാരിച്ചു. എന്നോട് അവർ ചോദിച്ചു, നിൻ്റെ മകൻ എങ്ങനെ? അവൻ എന്ത് ചെയ്യുന്നു? എന്താണ് അവൻ്റെ ലക്ഷ്യം? എനിക്ക് സന്തോഷത്തോടെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വളരെയധികം അക്രമാസക്തമായ ഒരു തരം പെരുമാറ്റം. അവൻ ചോര വരുന്നതുവരെ തന്നെത്താൻ കടിച്ചു മുറിക്കുമായിരുന്നു. പിന്നീട് അവൻ കത്തിയുമായി എൻ്റെ പുറകെ വന്ന് എന്നെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്നത് അവൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളാണ്. അതുപോലെ അവൻ വീട്ടിൽ എന്തെങ്കിലും കെണികൾ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു. അതായത് ഇലക്ട്രിക് വയർ വയ്ക്കും. നമ്മൾ നടക്കുമ്പോൾ കാല് കുടുങ്ങി വീഴാനായിട്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള കെണികൾ. പക്ഷേ അതൊരു കത്തിയോ സൂചിയോ അങ്ങനെ നമ്മെ ഉപദ്രവിക്കത്തക്ക എന്തെങ്കിലും. ചിലപ്പോൾ അത് മുഖത്തിന് പോലും ഹാനിയുണ്ടാക്കുന്നതാവും. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു ദിവസം ചെല്ലുംതോറും. ഞങ്ങൾ അവനെ പല ക്ലിനിക്കുകളിലും സൈക്കോളജിസ്റ്റുകളെയും ഒക്കെ കാണിച്ചു. പള്ളികളിൽ പോയി അവിടുത്തെ സൈക്കോളജിസ്റ്റുകളെ കാണിച്ചു. അവർ ഓരോരുത്തരും ഞങ്ങളോട് പറഞ്ഞു, രണ്ടുപേരോടും എന്നോടും ഭാര്യയോടും പറഞ്ഞു, നിങ്ങൾ വന്നത് ശരിയായ സ്ഥലത്തേക്ക് തന്നെയാണ്. ഞങ്ങളിത് മുൻപേ കണ്ടിരുന്നു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന്. ഇവന് മാനസിക തകരാറാണ്. ഇവന് ബൈപോളാർ ഉണ്ട്, സ്ക്രിസോഫീനിയ ഉണ്ട്, ഓട്ടിസം ഉണ്ട്, എക്സ്പ്ലോസീവ് ഡിസോർഡർ ഉണ്ട്, പിന്നെ ADD, ADHD, ഡിപ്രസീവ് ഡിസോർഡർ, ഇതെല്ലാം ഉണ്ട്. എങ്ങനെ എന്തൊക്കെ പേരുണ്ടോ അതെല്ലാം അവരെനിക്ക് തന്നു. ഏറ്റവും കൂടുതൽ കാലം ട്രീറ്റ്മെന്റ് ചെയ്തത് 1.5-2 മാസത്തേക്കായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഓരോ കൗൺസിലേഴ്സും റെക്കോർഡ് ചെയ്ത പോലെ ഞങ്ങളോട് പറഞ്ഞു, അവർ ട്രെവറെ മാറ്റി നിർത്തി എന്നെയും ഭാര്യയും വിളിക്കും. എന്നിട്ട് ഓരോ കൗൺസിലറും ഞങ്ങളെ നോക്കി കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും, ദൈവമേ, നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു, നിങ്ങളുടെ ഭാര്യയോടും. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാനാവില്ല. അവനെ നിങ്ങൾ ഇനി കൊണ്ടുപോകാം, എനിക്ക് അവനെ കാണുക വേണ്ട. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്കാവില്ല. നിങ്ങൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവം ഈ പരിതസ്ഥിതിയിൽ ജീവിക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഇവയൊന്നും എനിക്കൊന്നും ഒരിക്കലും മറക്കാനേ കഴിയില്ല. വളരെ കഠിനമായിരുന്നു അത്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതൊന്നും സത്യമല്ല എന്ന് എനിക്ക് തോന്നി. എല്ലാവരും ഞങ്ങളോട് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ, ഉത്തരം കിട്ടാത്തപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ തോറ്റുപോയ ഒരു മാതാവാണെന്ന് എനിക്ക് തോന്നി. അമ്മയെന്ന നിലയ്ക്ക് ഞാൻ ചെയ്തത് ശരിയല്ലെന്ന് തോന്നി. ടീച്ചർമാർ, പ്രിൻസിപ്പൽമാർ,
എൻ്റെ ബന്ധുക്കൾ പോലും എല്ലാവരും എന്നോട് പലതവണ പറഞ്ഞു പ്രത്യാശ കൈവിടണമെന്ന്. 12 മുമ്പ് അയാൾ ഭ്രാന്താസ്പത്രിയിൽ ജീവിച്ചു. തനിക്കും മറ്റു കുട്ടികൾക്കും ആപത്തുണ്ടാവുമെന്ന് തോന്നുന്നതുവരെ ഒരു ക്രിസ്ത്യൻ ബോയ്സ് ഹോമിലായിരുന്നു. പ്രശസ്തരായ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് അവനെ സഹായിക്കാൻ ശ്രമിച്ചു, പക്ഷേ അയാളും പിന്നീട് അത് ഉപേക്ഷിച്ചു. ഒടുവിൽ ഒരു ദിവസം അദ്ദേഹം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, നോക്കൂ, ഇതുപോലൊരാളെ ഞാനിതുവരെ കണ്ടിട്ടേയില്ല. ഇവന് ഹിറ്റ്ലറുടെ മനസ്സാണ്, അയാൾ പറഞ്ഞു. നിങ്ങളും ഭാര്യയും അവനെ നിയമത്തിനേൽപ്പിക്കണം, അതേ ഒരു വഴിയുള്ളൂ, മറ്റൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നേരെയാക്കാനേ കഴിയില്ല, ഒരിക്കലും അവനെ നേരെയാക്കാനേ കഴിയില്ല. അവനെ വളർത്താൻ നിങ്ങളുടെ ഭാര്യയ്ക്കും കഴിയില്ല. ഈ സമൂഹത്തിന് പറ്റിയവനാക്കി തീർക്കാൻ. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞങ്ങളുടെ കണ്ണുകളിൽ നോക്കി അയാൾ പറഞ്ഞു, ഒരു ദിവസം ഇവൻ കുറെ പേരെ കൊല്ലും, എന്നിട്ടും ബാക്കി കാലം മുഴുവനും ജയിലിൽ കിടക്കുകയും ചെയ്യും. അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ അവൻ നിങ്ങളെയും ഭാര്യയും കൊല്ലും. പിന്നീട് അയാൾ പറഞ്ഞു, അവനെ നിയമത്തിന് വിട്ടുകൊടുക്കൂ, എന്നിട്ട് അവനെ മറന്നു കളയൂ, അവന്റെ കാര്യം തന്നെ വിട്ടേക്കൂ എന്ന്. ട്രെവറുടെ കഥ ഈ പരിധിയിൽ വളരെയധികം ഗൗരവകരമാണ് എന്ന് തോന്നിയിരുന്നു. വലിയൊരു ആപത്ത് അവൻ കാരണം ഉണ്ടാവുമെന്ന്, അവനെ സഹായിക്കാമെന്നേറ്റ എല്ലാവരും, അതുപോലെ എല്ലാ പ്രൊഫഷണൽസും ഒടുവിൽ പറഞ്ഞു ഇവനെ ആർക്കും സഹായിക്കാനാവില്ല, അവനെ നിയമത്തിന് വിട്ടുകൊടുക്കണം, ജയിലിലാക്കണം, അവൻ ജീവകാലം മുഴുവൻ കുഴപ്പക്കാരനാവും. പക്ഷേ നിങ്ങൾക്കറിയാമോ, ആരോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ദൈവം കേൾക്കുന്നുണ്ടായിരുന്നു. ഈ കഥ കരുതിയതുപോലെ മോശമായില്ല എന്നതിനെക്കുറിച്ച് പിന്നീട് കേൾക്കും. അവസാനം ഞങ്ങൾ കാണിച്ചിട്ടില്ല, എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങളത് കാണിക്കാം. ഏതായാലും ഞാനിതിവിടെ നിർത്തി ഒന്ന് പറയാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു അവസ്ഥയിലായിരിക്കാം, ട്രെവറുടേതുപോലെ അല്ലെങ്കിലും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നാശത്തിൻ്റെതായ ചില പരിതസ്ഥിതികൾ ഉണ്ടായിരിക്കാം, അഥവാ നിങ്ങളൊരു കുട്ടിയുടെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാവാം, അഥവാ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി, അങ്ങനെ എന്തെങ്കിലും ഒന്ന്. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സാത്താൻ നിങ്ങളോട് പലതവണ ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയും നിനക്ക് പ്രത്യാശയില്ല എന്ന്, നീ എന്തൊക്കെ ചെയ്താലും ഒന്നും മാറാൻ പോകുന്നില്ല എന്നവൻ പറയും. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഒരിക്കലും മാറാത്ത ഒന്നേയുള്ളൂ, അത് ദൈവമാണ്. ദൈവം ഒരിക്കലും മാറില്ല, പക്ഷേ ദൈവത്തിന് എല്ലാം മാറ്റാൻ സാധിക്കും. സത്യത്തിൽ ഞാനിത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, കാരണം ഇത് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഒരിക്കലും ഒന്നും മാറാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നണം എന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വരെ ദൈവവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ഒരിക്കലും മാറാത്തത് ദൈവം മാത്രമാണ്. ദൈവം മാറില്ല, അവൻ ഒരിക്കലും മാറില്ല, പക്ഷേ അവൻ എന്തും മാറ്റാൻ സാധിക്കും. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധ്യമത്രേ. ഏതോ വിധത്തിൽ എങ്ങനെയൊക്കെയോ സാത്താൻ ട്രെവറുടെ ജീവിതത്തിൽ അവൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. അവൻ്റെ മനസ്സിൽ, അതവൻ്റെ വിപ്ലവാസക്തമായ അവൻ്റെ പെരുമാറ്റത്തിൽ അത് ദൃശ്യമാവുകയുണ്ടായി. അവൻ്റെ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എൻ്റെ ദൈവമേ, ഇത് ഏറ്റവും മോശമായ ഒരു കേസാണല്ലോ ദൈവമേ എന്ന്. പക്ഷേ അവൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും പിൻവാങ്ങിയില്ല, അവനെ കൈവിടാത്ത ഒരു ദൈവവും ഉണ്ടായിരുന്നു. പിന്നീട് ചില കാര്യങ്ങൾ നന്മയ്ക്കായി പര്യവസാനിച്ചു. ഞാൻ ഇന്ന് പറയുകയാണ്, നിങ്ങൾ ഏതൊരു തരത്തിലുള്ള പരിതസ്ഥിതിയിലായാലും ശരി, നിങ്ങൾ പിൻവാങ്ങിയില്ലെങ്കിൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവും. സാധാരണ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ധാരാളം പറയും, എന്നാൽ പ്രത്യാശയില്ലാത്ത വിശ്വാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അത് ഒരുതരം പ്രത്യാശ ഒരു സ്പ്രിംഗ് ബോർഡ് അഥവാ വിശ്വാസത്തിലേക്കുള്ള ജമ്പ് ബോർഡാണെന്ന്. കാരണം പ്രത്യാശ എന്നത് എന്തോ നല്ല കാര്യം നടക്കും എന്ന വിശ്വാസത്തോടെയുള്ള പ്രതീക്ഷയാണ്. അതിനാൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ, എന്തോ നല്ലത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ അത് ദൈവത്തിലൂടെയോ സംഭവിക്കൂ എന്ന്. നമ്മൾ പ്രത്യാശിക്കുന്നു, ദൈവത്തിൽ നാം വിശ്വാസം അർപ്പിക്കുന്നു. ദാവീദ് രാജാവിന് പോലും ഓർമ്മിക്കേണ്ടതായി വന്നിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ ദാവീദ് തന്നെത്താൻ ഓർമ്മപ്പെടുത്തി, എന്തെങ്കിലും നല്ലത് സംഭവിക്കും എന്ന് നാം വിശ്വസിച്ചുകൊണ്ടേയിരിക്കണമെന്ന്. എനിക്ക് സങ്കീർത്തനം 27:13 ഇഷ്ടമാണ്, ഇത് കേൾക്കൂ. അയാൾ പറയുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് മഹാകഷ്ടം. എനിക്കിത് വളരെ ഇഷ്ടമാണ്. അയാൾ ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ ദൈവത്തിൻ്റെ നന്മ കാണും, അതായത് എൻ്റെ ജീവിതത്തിൻ്റെ ഓട്ടം അവസാനിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ ചെല്ലും. അത് വളരെ നന്നായിരിക്കുമെന്ന് നമുക്കെല്ലാം അറിയാം, പക്ഷേ നമുക്കൊരു നീണ്ട ജീവിതം ജീവിക്കാനുണ്ട്. അതിനാൽ അയാൾ പറഞ്ഞു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് മഹാകഷ്ടം.
ഞാൻ ഇന്ന് ലോകമെങ്ങുമുള്ളവരോട് ഇങ്ങനെ പറയാൻ അപേക്ഷിക്കുന്നു, ഇന്നെനിക്ക് എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നു. ഇന്നെനിക്ക് എന്തോ നല്ലത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് പറയുക. ഞാനിത് സ്വയം ചെയ്യാറുണ്ട്. എൻ്റെ പ്രാർത്ഥനാ സമയത്ത് രാവിലെ ഞാൻ പറയും, ദൈവമേ ഇന്ന് നീ എനിക്കൊരത്ഭുതം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഒരത്ഭുതം, കാരണം ദൈവം എന്തെങ്കിലും നല്ലത് ചെയ്യുമെന്ന് തീവ്രമായി വിശ്വസിച്ചില്ലെങ്കിൽ, കരുതിക്കൂട്ടി അത്തരം ചിന്തകൾ നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ, സാത്താൻ പ്രതികൂലമായ പ്രത്യാശയില്ലാത്ത ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കുത്തി നിറയ്ക്കും. എന്നിട്ട് സാത്താൻ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ചിന്തിക്കാൻ ആരംഭിക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനം ലഭിച്ച അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. അയാൾ 20 വർഷം കാത്തിരുന്നു. 20 വർഷം ഏതാനും ആഴ്ചകളല്ല, ആ വാഗ്ദാനം നിറവേറുന്നതിന് മുൻപ് 20 വർഷം. ആ കാലഘട്ടം മുഴുവനും ഇതൊരിക്കലും സംഭവിക്കില്ലെന്ന് അയാൾ എത്രയോ തവണ ചിന്തിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. പക്ഷേ റോമർ 4 വേദപുസ്തകം ആ പരിതസ്ഥിതിയെക്കുറിച്ച് പറയുന്നത് എനിക്കിഷ്ടമാണ്. താൻ ബഹുജാതികളുടെ പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ദൈവം അയാൾക്ക് ഒരു കുഞ്ഞിനെ വാഗ്ദാനം ചെയ്തു. അയാൾ വൃദ്ധനായിരുന്നു. 100 വയസ്സായ ഒരു വൃദ്ധൻ, അയാളുടെ ഭാര്യ ഒരു വൃദ്ധയും കുട്ടികളെ ഉണ്ടാക്കാനുള്ള പ്രായം കഴിഞ്ഞിരുന്നു. എങ്ങനെയാണ് അയാൾക്കൊരു കുഞ്ഞുണ്ടാവുക? ദൈവമല്ലാതെ മറ്റൊരു വഴിയും ഇല്ല. ഇതിൽ പറയുന്നു, ആശയ്ക്ക് വിരോധമായി ആശയോടെ അയാൾ ദൈവവാക്കിനെ വിശ്വസിച്ചു എന്ന്. ദൈവമല്ലാതെ മറ്റൊരു വഴിയും ഇല്ല എന്ന് ആശയോടെ അയാൾ ദൈവത്തെ വിശ്വസിച്ചു എന്ന് പറയുന്നു. സംശയം എന്നത് എപ്പോഴും കയറി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ സംശയത്തെ ഒഴിവാക്കാനായി എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു. സംശയം ഉണ്ടാവും, അപ്പോൾ അതിനോട് നമ്മൾ പോരാടണം. അതായത് ഇത്രയേ പറയണ്ടു, ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെങ്ങനെ കാണപ്പെട്ടാലും ശരി, ഇപ്പോൾ തന്നെ ഉറക്കെ പറയൂ, ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ മാറ്റം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ട്രെവറിന്റെ ബാക്കി കഥയും കാണാം. ഓർമ്മയില്ലേ, എല്ലാവരും അവരോട് പറഞ്ഞു കൈവിട്ട് കളയണം എന്ന്. ട്രവർ കാറിന്റെ ചെറുപ്പകാലം കോപത്തിലും കുഴപ്പത്തിലുമായിരുന്നെങ്കിൽ, യൗവനകാലം ഏകാന്തതയും നിരാശയും നിറഞ്ഞതായിരുന്നു. എനിക്ക് മറ്റൊരു വഴിയും അറിയില്ലായിരുന്നു. ഞാൻ ഒഴുകുകയായിരുന്നു. ഞാൻ എന്തോ ജീവിക്കുന്നു. സാമൂഹിക കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവുമില്ല. ഇഷ്ടം പോലെ ജീവിച്ചു, ഡ്രഗ്സ് ഉപയോഗിച്ചു, മദ്യപിച്ചു, ക്ലബിൽ പോയി, പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടു. അതൊക്കെയായിരുന്നു എൻ്റെ ജീവിതം. രാത്രി കുറഞ്ഞത് 12 ബിയർ കുടിക്കും, മദ്യം കുടിക്കും, കഞ്ചാവ്, വേദന സംഹാരികൾ, മസിൽ റിലാക്സേഴ്സ്, സ്ലീപ്പിംഗ് പിൽസ്, ഇവയെല്ലാം ഞാൻ മദ്യത്തിൽ കലക്കി കൂടെ കഞ്ചാവും ചേർത്ത് കഴിക്കുമായിരുന്നു. രാത്രി ഞങ്ങൾക്ക് ഉറക്കം വരാറുണ്ടായിരുന്നില്ല. ട്രവർ രാത്രി മുഴുവൻ ഇങ്ങനെ ചുറ്റി നടക്കും. ഹാളിൽ അവൻ നടന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്കത് കേൾക്കാം. അവനും ഉറക്കമില്ല. സത്യത്തിൽ കുടുംബത്തിൽ ആർക്കും ഉറക്കമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവൻ ആ ഹാളിൽ നടക്കുന്ന ശബ്ദവും എന്തൊക്കെയോ തട്ടി വീഴ്ത്തുന്ന ശബ്ദവും ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ട്രവറിനെ സഹായിക്കാൻ ഒരു വഴിയുമില്ലെന്ന് പലതവണ പറഞ്ഞ ശേഷം മകന്റെ വിമോചനത്തിനായി അയാളുടെ അമ്മ ദൈവത്തെ വിളിച്ചു. ട്രവർ ആരാണെന്ന് എല്ലാവരും അറിഞ്ഞു. ട്രവറിനെ എല്ലാവരും അറിഞ്ഞു. വ്യത്യസ്തനായി തെളിയിക്കാൻ ആരും അവന് ഒരവസരം കൊടുത്തില്ല. ദൈവം നൽകി. ദൈവത്തിന് എപ്പോഴും ഒരു പ്ലാനുണ്ട്. ഞാൻ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഞ്ചാവ് വലിക്കാറുണ്ടായിരുന്നു. ഞാനങ്ങനെ ടി വി കാണാൻ ചാരക സെല്ലിലിരുന്ന് എന്നിട്ട് ഓരോ ചാനലുകളും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അതിൽ ജോയ്സ് മേയറിനെ കണ്ടു. അവർ പ്രസംഗിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ, അവർ ടി വി സ്ക്രീനിലേക്ക് കൈച്ചൂണ്ടി പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കാതെ ചാരക സെല്ലിലിരിക്കുന്ന മനുഷ്യനെ കണ്ടോ? ഞാൻ ചരസരയിൽ ഇരിക്കുമ്പോഴാണ് അവരത് പറഞ്ഞത്. ഉടനെ എൻ്റെ കാതുകൾ ശ്രദ്ധിച്ചു. ഞാൻ കരുതി, അല്ല എന്താണ് ഈ നടക്കുന്നത്? പെട്ടെന്ന് എൻ്റെ മനസ്സ് തുടിച്ചു. ഞാൻ ഉടനെ ചാരകസരയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ കഞ്ചാവ് താഴെയിട്ടു. ഞാൻ കരുതി, ഈ സ്ത്രീ TVയിലൂടെ എന്നോടാണ് സംസാരിക്കുന്നതെന്ന്. ഞാൻ ചഞ്ചലപ്പെടാൻ തുടങ്ങി. മോശമായ കഞ്ചാവായിരുന്നു ഞാൻ വലിച്ചതെന്ന് തോന്നി. ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി. ഞാൻ പുറകോട്ടോടി. ഞാൻ നടക്കായിരുന്നു എന്ന് തോന്നില്ല. ഞാൻ ഓടി. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് സംസാരിക്കണമെന്ന്. അവൻ പറഞ്ഞു, അവർ എന്നോടാണ് സംസാരിക്കുന്നത്, അവർ എന്നെ നോക്കിയാണ് സംസാരിച്ചത്. ഞാൻ ചോദിച്ചു, നീ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അവൻ പറഞ്ഞു, ജോയ്സ് മേയർ, അമ്മ എപ്പോഴും കാണാറുള്ള സ്ത്രീ, അവരാണത്. ഒരു പിശാചിനെ പോലെയാണ് അവർ. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അവർ എന്നോട് പറയുന്നു, ഞാനത് കേൾക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ട്രവർ, അതാണ് വചനം, അതാണ് നീ കാണേണ്ട വെളിച്ചം.
ജോയ്സ്, ഇതാണ് ആ നിമിഷം നിന്റെ ജീവിതത്തെ നീ തിരുത്താനായി. ഇനി നീ തീരുമാനിക്കെ. അതൊരു അത്ഭുതകരമായ നിമിഷമായിരുന്നു, കാരണം അവൻ തന്റെ ജീവിതം മാറ്റി. ദൈവം എന്നിലൂടെ ട്രെവറോട് സംസാരിച്ചത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറയാനിടയായത് എന്തുകൊണ്ടാണ്? ദൈവത്തെ നിരസിച്ച് ചാരുകസേരയിൽ കിടക്കുന്ന നീ, അയാൾ ദൈവത്തെ നിരസിക്കുകയായിരുന്നു. അയാൾ കരുതി അത് പിശാചാണെന്ന്. പക്ഷേ അത് ദൈവമായിരുന്നു. ദൈവം എത്ര പ്രാവശ്യമാണ് നമ്മോട് വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുള്ളതെന്ന് അത്ഭുതപ്പെടാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ അവൻ പറയുന്നത് കേൾക്കാൻ സന്നദ്ധരാവുന്നില്ല. എന്നിട്ട് സാത്താനെ കുറ്റം പറയുന്നു. ഒടുവിൽ ട്രെവർ അന്ന് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും അമ്മയോടൊത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു പാർട്ട്ണർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ ജനങ്ങളുടെ ഹൃദയത്തെ തൊടാൻ ഉപയോഗിക്കുമ്പോൾ, ട്രെവറുടെ ഹൃദയം പോലെ, അത് ശരിക്കും ജീവിതത്തെ മാറ്റുന്നതായിരുന്നു. അയാൾക്കതൊരു ടി വി പ്രോഗ്രാം ആയിരുന്നില്ല, പക്ഷേ ജീവിതം മാറലായിരുന്നു. അയാൾക്കതൊരു ജീവിത വിവേചനമായിരുന്നു. അയാൾക്ക് ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ കൂടെ പാർട്ട്നേഴ്സ് ആയിരിക്കുന്ന നിങ്ങൾക്ക് ഇത് എത്രയോ എത്രയോ അനേകം ജനങ്ങളുടെ ജീവിതം മാറ്റാനായി ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നതാണ്. അതെ, ഇത് സത്യമാണ്. ഈ പ്രോഗ്രാം കാണുന്ന എത്രയോ അനേകം ജനങ്ങളുണ്ട്. അവരത് ആസ്വദിക്കും. ഇത് അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ സഹായിക്കും. അതവരെ അന്നേ ദിവസം സ്ഥിരതയുള്ളവരാക്കും. അതവരെ ദൈവവചനം പഠിപ്പിക്കുന്നു. പക്ഷേ പല മനുഷ്യർക്കും അത് അവരുടെ ജീവിതം മാറ്റുന്ന നിമിഷമാണ്. ജനങ്ങൾ എന്നോട് പറയാറുണ്ട്, നിങ്ങൾ ടി വിയിലൂടെ നോക്കി ഇങ്ങനെ പറയുമ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, അത് എനിക്ക് ജീവിതം മാറ്റത്തക്കതായിരുന്നു എന്ന്. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ മിനിസ്ട്രിക്ക് നിങ്ങളെ പാർട്ട്ണറായി കിട്ടിയാൽ എത്ര പ്രശംസനീയമാണെന്നും, നിങ്ങൾ പാർട്ട്ണർഷിപ്പ് തുക ഞങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഇതുകൊണ്ട് എന്തുണ്ടാവാനാണ്, ഇതൊരു പക്ഷേ വലിയൊരു തുകയായിരിക്കില്ല. അതുപോലെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഇതുപോലൊരു വലിയ മിനിസ്ട്രിക്ക് ഞാൻ അയക്കുന്ന ഈ ചെറിയ തുക എന്താവാനാ, ഇതൊന്നും അവർക്ക് മതിയാവില്ലല്ലോ. എന്നാൽ അത് സത്യമല്ല. ഞങ്ങൾക്ക് നിങ്ങളെ വേണം, ദൈവത്തിന് നിങ്ങളെ വേണം. ട്രെവറിന് നിങ്ങളെ വേണ്ടി വന്നു. ലോകത്തിൽ അതുപോലെ എത്രയോ ട്രെവർമാരുണ്ട്, അയാളെപ്പോലെ പ്രശ്നമുള്ളവർ. അതേ പ്രശ്നമായിരിക്കില്ല, അയാളെക്കാൾ മോശമായ പ്രശ്നങ്ങൾ ധാരാളം ഉള്ളവർ ഉണ്ടായിരിക്കാം. ഞങ്ങളുടെ പാർട്ട്നേഴ്സ് ആവുക എന്നതിൻ്റെ അർത്ഥം ദൈവം ഞങ്ങളെ ചിലത് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കലാണ്. അത് ചെയ്യാൻ ഞങ്ങളെ നിങ്ങൾ സഹായിക്കുന്നു. മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്നത് ഒരു വഴിയാണ്. ദൈവം നിങ്ങളെ ശക്തമായ രീതിയിൽ ഉപയോഗിക്കുന്നത് ഒരു വഴിയാണ്. ഞങ്ങൾ നിങ്ങളെ പ്രശംസിക്കുന്നു. നിങ്ങൾ വളരെ വിലമതിപ്പുള്ളവരാണ്. ചിലപ്പോൾ നിങ്ങൾ രണ്ടോ മൂന്നോ കുട്ടികളെ പരിപാലിക്കുന്ന വീട്ടമ്മയായിരിക്കാം. നിങ്ങൾ കരുതും, ദൈവത്തിനായി ഞാൻ എന്തെങ്കിലും ചെയ്യണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. പാർട്ട്ണർഷിപ്പിലൂടെ ഞങ്ങളെ സഹായിക്കുകയാണ് ഒരു വഴി. ലോകമെങ്ങുമുള്ള ജനങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത് കാണുന്ന ട്രവേഴ്സിനെ മാത്രമല്ല, പകരം ലോകമെങ്ങും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സഹായിക്കും. നിങ്ങളൊരു പക്ഷേ ബിസിനസ്സിൽ ഏർപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ കരുതും, ദൈവം എന്നെ മിനിസ്ട്രിയിൽ ജോലി ചെയ്യാനായി വിളിച്ചിട്ടില്ല, പക്ഷേ ദൈവം എന്നെ ഉപയോഗപ്പെടുത്തിയാൽ കൊള്ളാമെന്ന്. അതുപോലെ ദിവസവും ദൈവികത നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ നിങ്ങൾക്ക് ഒരു സാക്ഷ്യമാവാനും സാധിക്കും. അതുപോലെ ദൈവം നിങ്ങളോട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന മിനിസ്ട്രികളെ സഹായിക്കുന്നതിലൂടെ ഒരു വ്യത്യാസം ഉണ്ടാക്കാം. ഇനി നമുക്ക് തിരിച്ചുപോയി ട്രെവറുടെ കഥയുടെ അവസാനം എന്താണെന്ന് നോക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളും ട്രെവറുടെ സാക്ഷ്യത്തിന്റെ ഒരു ഭാഗമാണ്. ട്രെവർകാറിന്റെ ദുരിതത്തിലേക്കും നാശത്തിലേക്കുമുള്ള യാത്രയിൽ നിന്ന് വിക്ടറി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള വിമോചനത്തിന്റെ യാത്ര, അയാൾ പ്രാക്ടിക്കൽ മിനിസ്ട്രിയിൽ നിന്ന് ഡിപ്ലോമ എടുത്ത് ബിരുദം നേടി, എന്നിട്ട് അയാൾ ചിന്തിച്ചിരുന്നതുപോലെ ചിന്തിക്കുന്നവർക്ക് ജീവിതം ഒരു വരമാണ്, യേശുവിനെ അറിയുന്നത് ജീവിതം സന്തോഷിക്കാനുള്ള കഴിവാണെന്നും. കാര്യങ്ങളുടെ കിടപ്പിപ്പോൾ ഇതാണ്. ഇന്നവൻ പഴയ ആളെയല്ല, തെറ്റിനും ശരിക്കുമുള്ള വ്യത്യാസം അവൻ ശരിക്കും പഠിച്ചു. അവൻ ചെറുപ്പമാണ്. അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അവന് നന്നായി അറിയാം. അവൻ ജീവിതം എന്താണെന്ന് ശരിക്കും പഠിച്ചു. ഈ ലോകത്തിന് അവന് നൽകാൻ പലതുമുണ്ട്. അവൻ ജനങ്ങളെ സമീപിച്ച് അവരുടെ ഹൃദയങ്ങളെ തൊടുന്നു. അതാണ് ഞാൻ കാണുന്നത്, അതാണ് നടക്കുന്നത്. പഴയത് കഴിഞ്ഞു. അത് അത്ഭുതമാണ്. അവനെ നോക്കൂ, അവൻ നടക്കേണ്ടതുപോലെ നടക്കുന്നു. ഇതിന് ഞാൻ നന്ദി പറയുകയാണ്. എനിക്കിത് ചെയ്യാനുള്ള അധികാരമുണ്ട്, കാരണം ഇതെന്റെ ജീവിതമാണ്. ഇത് സാത്താന്റെ ജീവിതമല്ല, ഇതെന്റെ ജീവിതമാണ്. ഈ ജീവിതം ഞാൻ ക്രിസ്തുവിന് നൽകുകയാണ്. ദൈവമേ, ഞാൻ എന്റെ ജീവിതം അങ്ങേക്ക് നൽകിയിരിക്കുകയാണ്. അങ്ങ് എനിക്ക് ജീവിതത്തിന്റെ പാത കാണിക്കും. അങ്ങയുടെ സാന്നിധ്യത്തിൽ പൂർണ്ണതയുണ്ട്. വർഷങ്ങളോളം ട്രെവറിനെ ഏകാന്തതയും കെണികളുമായിരുന്നു.
ഇന്ന് അയാൾ ജീവന്റെ പാതയിലാണ്. ഒരിക്കലും താൻ ഏകനല്ലെന്ന് അയാൾക്ക് ഉറപ്പാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, വഞ്ചന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ മാത്രമാണ് ഇതൊക്കെ അനുഭവിച്ചിരിക്കുന്നത്, മറ്റാരും ഇതിലൂടെ ഇതൊന്നും അനുഭവിച്ചിട്ടുമില്ല. പ്രത്യാശ എന്ന ഒന്നുണ്ട്, ദൈവം നമുക്ക് ആ പ്രത്യാശ തരുന്നു. തങ്ങൾക്ക് ഭാവിയില്ലെന്ന് വിശ്വസിക്കുന്നവർ എത്രയോ പേരുണ്ട്. കാരണം യേശു ക്രിസ്തുവിൽ പ്രത്യാശയുണ്ടെന്ന് അവർക്കറിയില്ല. ദൈവം നമ്മെ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനെ സ്നേഹിക്കുന്നവരെല്ലാം വചനത്തെ മറ്റുള്ളവരുമായി പങ്കിടാൻ ഒരുങ്ങുന്നു, ജനങ്ങളുടെ ലക്ഷ്യത്തെ മാറ്റാൻ സഹായിക്കുന്നു. ഈ മീഡിയ മിനിസ്ട്രി എന്നെ എന്തുമാത്രം അനുഗ്രഹിക്കുന്നു, അത്ഭുതപ്പെടുത്തുന്നു, ആശ്ചര്യപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? കാരണം ഇന്ന് നാം ജീവിക്കുന്നത് മീഡിയ ഓറിയന്റഡ് സൊസൈറ്റിയിലാണ്. ടെലിവിഷൻ, റേഡിയോ, പ്രിന്റഡ് മെറ്റീരിയൽ, കോൺഫറൻസസ്, ഔട്ട്റീച്ചസ്, ഇവയിലൂടെ ഞങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾക്ക് സുവിശേഷം പങ്കിടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകം ജനങ്ങളുടെ ജീവിതം മാറ്റിയിട്ടുണ്ടെന്നും അത് ഞങ്ങളാലല്ല, ദൈവത്താൽ സാധ്യമായതാണ്. പാർട്ട്ണറായ നിങ്ങൾ അതിനായി ഞങ്ങളെ സഹായിക്കുന്നു. അതിനാൽ നിങ്ങൾ ഞങ്ങളുടെ പാർട്ട്ണറാണെങ്കിൽ നന്ദി, നന്ദി, നന്ദി. നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് തുക അധികമാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് എന്നും അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ജോയ്സ് മെയർ മിനിസ്ട്രീസിന്റെ പാർട്ട്ണർ അല്ലെങ്കിൽ ഞങ്ങളുടെ പരിപാടി നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളും ഒരു പാർട്ട്ണർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ന് തന്നെ. ഞങ്ങളുടെ പാർട്ണർഷിപ്പിന് ഒരു നിശ്ചിത തുക നൽകേണ്ട ആവശ്യമില്ല. നിങ്ങളാവുന്നതയച്ചാൽ മാത്രം മതി. ഞാൻ എന്നും ജനങ്ങളോട് പറയാറുണ്ട്, ഒന്നും തുടങ്ങാതിരിക്കുന്നതിനേക്കാൾ എവിടെ നിന്നെങ്കിലും തുടങ്ങൂ. കാരണം നിങ്ങൾ നല്ല നിലത്ത് വിത്ത് വിതച്ചാൽ പിന്നീട് നല്ല വിളവ് കൊയ്യും, നിങ്ങൾക്ക് കൂടുതലായും ലഭിക്കുന്നതാണ്. ഞങ്ങൾക്ക് മാസം $1,000 അയക്കുന്ന പാർട്ട്നേഴ്സുണ്ട്, അതുപോലെ $10 $15 മാസം അയക്കുന്നവരുമുണ്ട്. പോക്കറ്റ് മണി അയച്ചു തരുന്ന കുട്ടികളും നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ട്. അതിനാൽ ഞങ്ങളുടെ പാർട്ട്ണർ ആവാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പണത്തിന് വേണ്ടി മാത്രമല്ല, വേദനിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ പങ്കുചേർന്ന് നിങ്ങളുടെ കണക്ക് വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് ഫലം നേടാം. ലോകമെങ്ങുമുള്ള ജനങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾ പ്രതിനിധീകരിക്കും. അതുപോലെ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം, അത് ഇന്ത്യയാവാം, ആഫ്രിക്കയാവാം, ഇന്നർ സിറ്റീസ് ആവാം, എവിടെ പോയാലും ഞങ്ങളുടെ പാർട്ട്നേഴ്സിനെ കുറിച്ച് പറയാറുണ്ട്. ജനങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ പലയിടത്തും എത്തുന്നത് പാർട്ട്നേഴ്സ് കാരണമാണ്. പാർട്ട്ണറാവുന്നത് വളരെ എളുപ്പമാണ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും. ജോയ്സ് മെയർ മിനിസ്ട്രീസിനോടൊത്ത് പാർട്ട്ണറായ നിങ്ങൾ ആയിരം ആയിരം ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് നടത്തുന്നതിൽ പങ്കാളികളാണ്. കാരണം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ഞങ്ങൾ ജനങ്ങൾക്ക് എപ്പോഴും അവസരം നൽകുന്നു. ഈ സന്ദേശം ജനങ്ങളിലേക്ക് പകരാൻ സഹായിച്ചതിന്റെ ഫലമായി അനേകർ ക്രിസ്തുവിനെ സ്വീകരിച്ചത് കണ്ട് നിങ്ങളുടെ ഹൃദയം നിറയും, നിങ്ങളുടെ മനസ്സ് നിറയും. അങ്ങനെ ഈ സന്ദേശം നിങ്ങളും ഞാനും ചേർന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് പകരാം. പിതാവെ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. യേശുവെ, ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങ് എനിക്കായി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങൾക്ക് അങ്ങ് വില നൽകി. അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തത് അത്ഭുതകരമാണ്. ഞാനൊരു പാപിയാണെന്ന് എനിക്കറിയാം. ഞാൻ ജീവിച്ച രീതിക്കായി ഖേദിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ. യേശുവെ, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. ദൈവകൃപയാൽ ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. എന്റെ ജീവിതത്തിലെ വരമായിട്ട് ഇനി ഞാൻ ഒരിക്കലും പഴയതുപോലെയല്ല. ഞാൻ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിബന്ധനകളില്ലാതെ അങ്ങ് എന്നെ സ്നേഹിക്കാത്ത ഒരു നേരവും ഉണ്ടാവില്ല. എനിക്കെല്ലാം തികവായി ചെയ്യാനാവില്ലെന്നറിയാം. എങ്കിലും അങ്ങ് എന്നെ ഉപേക്ഷിക്കില്ലെന്നും എനിക്കറിയാം. ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ സ്വർഗത്തിലേക്കുള്ള പാതയിലാണ്. ഞാൻ എന്റെ യാത്ര ആസ്വദിക്കും. ആമേൻ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കൂ. സ്തോത്രം. ഹല്ലേലൂയ.
ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.